നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. അരഞ്ഞാണം പാമ്പാവണ സമയമാണ് എൻ്റെ. നമ്മൾ എന്താ പറയുക, ഒതുങ്ങി 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 ജീവിക്കാം എന്ന് വിചാരിച്ചാലും ചിലർ സമ്മതിക്കില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇതിൽ 100 വട്ടം പറഞ്ഞിട്ടുള്ളതാണ്, രാത്രി 12 മണിവരെ, രാവിലെ 7 മണി മുതൽ രാത്രി 12 മണിവരെ ആരുടെ ഫോൺ വന്നാലും അത് ഞാൻ ഫീഡ് ചെയ്തിട്ടുള്ളതായാലും അല്ലെങ്കിലും ഞാൻ എടുക്കും. സംസാരിക്കുക, എന്ത് കാര്യം പറഞ്ഞാലും സംസാരിക്കുക. എനിക്ക് എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ തിരക്ക് കാണിക്കില്ല. അപ്പോൾ വിളിക്കുന്ന ആളിന് എന്തെല്ലാം പറയാനുണ്ടോ അതെല്ലാം കേൾക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതും പറയുന്നതും, എന്നാലും ക്ഷമയോടെ കേൾക്കും. എനിക്കിപ്പോൾ 2 ദിവസം മുമ്പ് ഒരു ഫോൺ വരുന്നു, ഞാൻ എടുത്തു. ഹലോ, ശാന്തുള്ള ദിനേശ് സാറാണോ? അതെ, ഞാൻ ആറാട്ടണ്ണൻ. ഞങ്ങളുടെ ആര്? ഞാൻ ആറാട്ടണ്ണൻ. ഞാൻ നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഫോൺ കട്ട് ചെയ്തു, ഞാൻ ബ്ലോക്ക് ചെയ്തു. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് വേറൊരു കോൾ വരുന്നു, ഞാൻ എടുത്തു. ഹലോ, നിങ്ങൾ എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞല്ലേ നേരത്തെ വിളിച്ചത്? ഞാൻ പറഞ്ഞു എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല അനിയാ, നീ ഫോൺ വയ്ക്ക്. ഞാൻ ബ്ലോക്ക് ചെയ്തു. ഒരു 7-8 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും വിളിക്കുന്നു. ഹലോ, ഞാൻ ആറാട്ടണ്ണൻ. ഞാൻ പറഞ്ഞു നിനക്ക് എന്തിൻ്റെ കേടാ, എന്താ നിൻ്റെ പ്രശ്നം? എന്താ അത്? മാരുവിൽ ഗോപുരം എന്ന് പറഞ്ഞ സിയാദ് കോക്കറിൻ്റെ പടം ഞാൻ റിവ്യൂ ചെയ്തതിനെതിരെ നിങ്ങൾ എന്നെപ്പറ്റി എന്തൊക്കെയാ പറഞ്ഞേ? ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. ഞാൻ മാരുവിൽ ഗോപുരം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടില്ല. ഈ മണ്ടൻ എനിക്ക് അല്ല റിവ്യൂ ചെയ്തു എന്ന് എനിക്കറിയില്ല. ഞാൻ അവനെപ്പറ്റി ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. ഇവൻ മനഃപൂർവ്വം ഒരു ക്രിയേറ്റ് ചെയ്യുന്നതാണ്, നമ്മളെ കൊണ്ട് എന്തെങ്കിലും പറയിക്കാനാണെന്ന് എനിക്ക് അപ്പോഴും കത്തിയില്ല. ഞാൻ പറഞ്ഞു, ഒന്നാമത് നിന്നെ ഞാനൊരു നല്ല സിനിമ കാണുന്ന ആളായിട്ട് അംഗീകരിക്കുന്നില്ല, പിന്നെ നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അവനും ആ ഒരു അരി എന്താ പറയുക, എറണാകുളത്തെ ഒരു ചട്ടമ്പികൾ സംസാരിക്കും പോലെ സംസാരിക്കുന്നു. പണ്ട് ജഗദീഷ് കുമാർ കാവടിയാട്ടത്തിൻ്റെ സെറ്റിൽ ഞങ്ങൾ എറണാകുളം ബ്രോഡ്വേയിൽ അഭിനയ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പയ്യൻ വന്ന് ജഗതിയുടെ കുറുക്കിൽ ഒരു ഒറ്റ അടി അടിച്ചിട്ട് അണ്ണ സുഖമാണോ എന്ന് ചോദിച്ചു. ഞാൻ അന്നാണ് അമ്പിളിച്ചേട്ടൻ്റെ വേറൊരു മുഖം കണ്ടത്. അണ്ണ സുഖമാണോ എന്ന് ഇങ്ങനെയാണോ ചോദിക്കുന്നത് കേട്ടിട്ട് മലയാള സിനിമയിൽ വിളിക്കാവുന്ന മൊത്തം തെറി വിളിച്ചിട്ട് അണ്ണൻ പറഞ്ഞു, ഞാൻ തറാപറ എഴുതി പഠിച്ച ശേഷം പിന്നെ പഠിച്ചത് ഇതൊക്കെയാണെന്ന് പറഞ്ഞു. ഓരോ തെറി അവനെ വിളിച്ചിട്ട് പറഞ്ഞു, ദിനേശ് അവനെ വിടരുത്, ഷോട്ട് കഴിഞ്ഞിട്ട് എനിക്ക് അവൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ഷോട്ടിലേക്ക് പോയപ്പോൾ അവൻ മുങ്ങിക്കളഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഞാൻ ക്ഷമയോടെ സംസാരിച്ചിട്ട് രക്ഷയില്ലാന്നുണ്ടപ്പോൾ ഞാൻ മലയാളത്തിൽ വിളിക്കാവുന്ന ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു ചീത്ത വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിന്നെ എറണാകുളത്ത് എവിടെയെങ്കിലും വെച്ച് കിട്ടിയാൽ നിൻ്റെ മൂക്ക് ഞാൻ ഇടിച്ചു പരത്തു എന്ന് പറഞ്ഞു. കാരണം തവളെ പോലത്തെ മൂക്കല്ലേ ഇരിക്കുന്നത്, നിൻ്റെ മൂക്ക് ഞാൻ ഇടിച്ചു പരത്തു. ഇനി എന്തൊക്കെ കേസ് വന്നാലും ശരി ഞാൻ ചെയ്തിരിക്കും എന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഞാനങ്ങ് ബ്ലോക്ക് ചെയ്തു. അവൻ അത്രേ ആവശ്യമുള്ളൂ എന്ന് എനിക്കറിയില്ല. അവനതിനെ ഇവൻ്റെ കൂടെ ഏതൊക്കെയോ പൊട്ട യൂട്യൂബർമാർ നടപ്പുണ്ട്, അവന്മാർ പറഞ്ഞ് വിളിപ്പിക്കുന്നതാണ് അവൻ. അല്ലെങ്കിൽ മാരുവിൽ ഗോപുരം ഞാൻ കണ്ടിട്ടില്ല, എവൻ റിവ്യൂ ചെയ്തോ എന്ന് എനിക്കറിയില്ല. ചെയ്താൽ തന്നെ എവനെ പോലുള്ള ഒരുത്തൻ്റെ റിവ്യൂ ഞാൻ നോക്കില്ല. ആ അവൻ അതിനെ ഒരു പ്രോഗ്രാമാക്കി ശാന്തുള്ള ദിനേശ് ആറാട്ടണ്ണനെ തെറി വിളിക്കുന്നൊന്ന്, പച്ച തെറി വിളിക്കുന്നൊന്ന് എന്തൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ആലോചിച്ച് നോക്കിയേ, അതായത് അവനെ തെറി വിളിക്കുന്നതിന് അവൻ പ്രോഗ്രാമാക്കുന്നു. അത്ര വിഡ്ഢികളാണ് ഇവനൊക്കെ. എറണാകുളത്ത് ഇവനെയൊക്കെ എങ്ങനെ ഇട്ട് വളർത്തുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ വേറെ തന്നെ പറയാനായിട്ട് ജോസ് പ്രാശിനെയൊക്കെ സിനിമകളിലൊക്കെ ഇടുന്ന പോലത്തെ എന്തോ പെരേര, മിസ്റ്റർ പെരേര എന്നൊക്കെ പറഞ്ഞ് ജോസ് പ്രാശ് വിളിക്കുമല്ലോ, അതുപോലത്തെ പേരുള്ള ഒരു ചെറുക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടു. അവൻ മമ്മൂട്ടിയുടെ അച്ഛൻ്റെ അച്ഛനെയൊക്കെ കയറി ചീത്ത വിളിച്ച് അവനെ അവർ എന്താ പറയുക എന്തെന്ന് പറയുമല്ലോ കൊട്ടേഷൻ കൊടുത്ത് എന്താ ഇപ്പോഴും പൊക്കിക്കൊണ്ട് പോയി. സമസ്ത അവരാതോ മാപ്പ് പറഞ്ഞു, വിഡ്ഢികളെ പോലെ ഒന്ന് ചിരിച്ചുകൊണ്ട് മാപ്പ് പറഞ്ഞു, മാപ്പ് 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 എനിക്ക് അബദ്ധം പറ്റിയെന്നൊക്കെ പറയുന്നു. അവർ ക്യാമറ ഓഫ് ചെയ്ത ശേഷം അടിച്ചു എന്ന് അവർ തന്നെ പറയുന്നു. അവന് കൊടുക്കാനുള്ള ശിക്ഷ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന്. വേറൊരു കൂട്ടർ അവൻ്റെ വീട് അന്വേഷിച്ച് പോയി പിടിച്ചുകൊണ്ടുവന്ന് അവരുമ്പോൾ ഒന്ന് കരയുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ 2-3 ചെറുപ്പക്കാർ ഇങ്ങനെ ഈ കേരളത്തിന് അപമാനമായിട്ട് നമ്മൾ തമിഴന്മാരെ പാലഭിഷേകം നടത്തും മറ്റേയും മറിച്ച് എന്നൊക്കെ പറഞ്ഞു. ഇവനെ പോലുള്ള കുറേ എണ്ണം 2-3 ഉള്ളൂ, കുറേ എണ്ണം എന്തിനാണ് പറയുന്നത്? നമ്മളെ നാടിനെ നാണം കെടുത്താനായിട്ട്. എന്നിട്ട് അവൻ പറയാണ്, അതാണ് രസം. ഞാൻ PhD എന്തോ പഠിക്കുകയാണ്. ആര്? ചെറുക്കൻ, ഈ പൊട്ടൻ ചെറുക്കൻ, ആറാട്ട് അണ്ണൻ എന്ന് പറഞ്ഞവൻ. എങ്ങനെ അവൻ ആറാട്ടണ്ണൻ എന്ന് പറയുന്നതാണ് എനിക്ക് മനസ്സിലായത്. സ്വയം പറയാം, ഞാൻ ആറാട്ടണ്ണൻ, ഞാൻ PhD പഠിച്ചുകൊണ്ടിരിക്കുക. ഈ ശാന്തുള്ള ദിനേശ് എന്ന് പറഞ്ഞ ആൾ പള്ളിക്കുടത്തിൽ പോയിട്ടില്ല.
ഞാൻ അദ്ദേഹത്തോട് പള്ളിക്കുളത്തിൽ പോകത്തെന്തെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വി എസ് അച്യുതാനന്ദനും പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല സഖാവ്, വി എസ് എവിടെ നിൽക്കുന്നു, ഞാൻ എവിടെ നിൽക്കുന്നു, ആലോചിക്കേ. വി എസ് അച്യുതാനന്ദനും പഠിച്ചിട്ടില്ല, ഞാനും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് എന്തൊക്കെയോ പറയണവൻ. എൻ്റെ സമയം മോശം കൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എറണാകുളത്ത് ബി ടി എച്ച് താമസിക്കുന്ന സമയത്ത് ഇവൻ കഷ്ടകാലത്തിന്, എൻ്റെ കഷ്ടകാലത്തിന് ബി ടി എച്ചിൻ്റെ റിസപ്ഷനിൽ എവിടെയെങ്കിലും വെച്ച് സത്യമായിട്ട് ഞാൻ അടികൊടുക്കും. അടി കൊടുത്തിരിക്കും എന്നാണ് കൊടുത്തിരിക്കും. അവൻ്റെ കണ്ണീര് കൂടെ പൊന്നീച്ച പറക്കുന്ന രീതിയിൽ അവൻ്റെ ചെകിട്ടത്തോരോ അടിയെങ്കിലും കൊടുത്തില്ല എങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നൊരു കാര്യമുണ്ട്? കൊടുക്കും. അത്രയ്ക്ക് എന്താ പറയുക, നിഷേധിയും എന്താ പറയുക, വൃത്തികെട്ട ചെറുക്കൻ. ആലോചിച്ചോക്കി, ഇവനെയൊക്കെ വീട്ടിൽ അന്വേഷിക്കുന്നില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. രാവിലെ ഒരു സ്കൂട്ടർ എടുത്തുകൊണ്ട് അവൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ തിയേറ്റർ എന്നുള്ള രീതിയിൽ തിയേറ്ററുകളുടെ നടയിൽ വന്നിട്ട് എന്തൊക്കെ പോക്രത്തിനങ്ങൾ കാണിക്കുന്ന ആലോചിച്ചു. നടികളായ നടികൾക്ക് മുഴുവൻ ഫോണിൽ കൂടെ വിളിച്ച് ജീവിതം കൊടുക്കാമെന്ന് പറയാം. എന്നെക്കാളും പ്രായം കൂടുതലുണ്ടെങ്കിലും ഞാൻ മഞ്ജു ചേച്ചിക്ക് ഒരു ജീവിതം കൊടുക്കാം എന്ന് ആലോചിക്കുക. അതിനേക്കാളും മഞ്ജു വാര്യർ കെട്ടിത്തൂങ്ങി ചത്താൽ പോരെ. ഇവനെ പോലുള്ള ഒരു പ്രയോഗത്തിനെ കെട്ടണേക്കാൾ നിങ്ങൾ ആലോചിച്ചു. ഇപ്പോൾ ഇന്നലെ നോക്കുമ്പോൾ ഏതോ ഒരു പെൺകുട്ടി ഒരു പുതിയ നടി പറയുന്നു, അനാർക്കലി, അത് പറയുന്നു എന്നെ ആറാട്ടണ്ണൻ ചേട്ടൻ വിളിക്കും. എനിക്ക് തിരക്കാണെങ്കിൽ ഞാൻ എടുക്കാതിരുന്ന അണ്ണൻ ചേട്ടൻ പിന്നെയും പിന്നെയും വിളിച്ചോണ്ടിരിക്കും. ചേട്ടൻ ഒരു 10 മിനിറ്റ് സംസാരിച്ച് ഫോൺ വെക്കിട്ടാന്നേക്കും. ഞരമ്പ് രോഗിയാണെന്ന് ഈ ചെറുക്കൻ. എന്ത് ചെയ്യാൻ പറ്റും? വീട്ടുകാർ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് ഷോക്ക് കൊടുത്താൽ നല്ലത്, ഇല്ല എങ്കിൽ എന്താ പറയുക, അവസാനത്തെ വെള്ളം തരാനൊന്നും ഈ ചെറുക്കൻ കാണില്ല. ആരെങ്കിലും അടിച്ചു കൊല്ലും ഈ ചെറുക്കനെ. അത്ര തലവേദന പിടിച്ച് സിനിമാ ഇൻഡസ്ട്രിക്ക് തലവേദനയാണെന്ന് പറഞ്ഞാൽ എന്തായാലും എൻ്റെ മുമ്പിൽ വന്ന് പെടാതിരിക്കട്ടെ. അത്രയും ആമുഖമായിട്ട് ഇത്രയും ഞാൻ പറയുന്നുള്ളൂ, സഭ്യമായി നമ്മളെ ചാനലായിട്ട് ഇത്രയും പറയുന്നു. നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്നത് ലൈറ്ററായ ഒരു വിഷയമാണ്. ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്യാനായിട്ട് സ്റ്റുഡിയോയിലോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഞാൻ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഫോൺ വന്നു. ഞാൻ ആ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ മലയാള സിനിമയിൽ എനിക്കറിയപ്പെടും, എനിക്ക് ഇഷ്ടമുള്ള, എനിക്ക് എന്നെ അറിയാവുന്ന ഒരാളാണ് വിളിക്കുന്ന ഒരു സിനിമാക്കാരൻ. ഈ ഇന്ന് വന്ന പ്രോഗ്രാമിനെക്കുറിച്ച്, മമ്മൂട്ടിയെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കാൻ നോക്കി എന്നെ പൊളിക്കുന്ന ഒരു എപ്പിസോഡാണല്ലോ ഇന്ന് വന്നേ, ആ പ്രോഗ്രാമിനെ പറ്റി സംസാരിക്കുന്നുണ്ടല്ലോ. എവിടെ, വീട്ടിലോ? അവനല്ല, ഞാൻ ഒരു പുതിയ വിഷയം ഷൂട്ട് ചെയ്യാനായിട്ട് സ്റ്റുഡിയോയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് ഞാൻ വിഷയമൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, അപ്പോഴേ ഈ മലയാള സിനിമയിൽ ആദ്യത്തെ എ സർട്ടിഫിക്കറ്റ് കിട്ടിയ സിനിമ ഏതാ? ആ, അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം അറിയണമെന്നില്ല, സിനിമയിലുള്ളവരെല്ലാവരും അറിയണമെന്നുമില്ല. മലയാളത്തിൽ എ സർട്ടിഫിക്കറ്റ് കിട്ടിയ സിനിമ ഏത്? അറിയില്ല. മലയാളത്തിൽ ആദ്യമായി സെൻസർ ബോർഡ് നിരോധിച്ച സിനിമ ഏത്? അറിയില്ല. അത്തരം ചില എന്താ പറയുക, നിങ്ങൾക്ക് അറിവുകൾ പകരുന്ന ഒരു 4-5 രസകരമായ കാര്യങ്ങളാണ് ഞാനിന്ന് പറയുന്നത്. മലയാളത്തിൽ ആദ്യ എ സർട്ടിഫിക്കറ്റ് കിട്ടിയ സിനിമ എന്ന് പറയുന്നത് ഒരുപാട് കുടുംബ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള എം കൃഷ്ണൻ നായർ സാർ സംവിധാനം ചെയ്ത കല്യാണ രാത്രിയിൽ എന്ന് പറഞ്ഞ സിനിമയാണ്. ഇനിയെങ്കിലും ഓർത്ത് വയ്ക്കുക, മലയാളത്തിലെ ആദ്യത്തെ എ സർട്ടിഫിക്കറ്റ് കിട്ടിയ സിനിമ കല്യാണ രാത്രിയിൽ എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് നിർമ്മാതാക്കളും വിതരണക്കാരും ഒരു ബഹുമതി ലഭിച്ചതുപോലെയാണ് അക്കാലത്ത് സ്വീകരിച്ചത്. പരസ്യങ്ങളിലൊക്കെ എ സർട്ടിഫിക്കറ്റ് ലഭിച്ച ആദ്യ മലയാള സിനിമ എന്ന വിശേഷണമായിരുന്നു അവർ ഹൈലൈറ്റായിട്ട് കൊടുത്തത്. തങ്കം ബാലാജി മൂവീസിൻ്റെ ബാനറിൽ രാജീവ് എം മാത്തൻ നിർമ്മിച്ച സിനിമയാണ്. ഈ സിനിമ വിതരണം ചെയ്തത് സെൻട്രൽ പിക്ചേഴ്സായിരുന്നു. വയലാറും ദേവരാജൻ മാഷും ഒന്നിച്ചൊരുക്കി 6 ഗാനങ്ങൾ ഇതിലുണ്ടായിരുന്നു. എനിക്ക് കേട്ടപ്പോൾ ഈ 6 ഗാനങ്ങളും അത്രയും ഇവരുടെ ഈ 2 വയലാർ ദേവരാജൻ എന്ന് പറഞ്ഞ ടീമിൻ്റെ പ്രശസ്തമായ പാട്ടുകളുമായി കമ്പയർ ചെയ്താൽ കൊള്ളൂല എന്നേ ഞാൻ പറയൂ. പ്രേം നസീർ, മുത്തയ്യ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, അടൂർഭാസി ഡബിൾ റോളിൽ, നിർമ്മല, ഫിലോമിന, സച്ചു മുതലായവരായിരുന്നു അഭിനയിച്ചത്. നാട്ടുകാരെ പരിഭ്രാന്തരാക്കി അർദ്ധരാത്രിയിൽ കറങ്ങി നടക്കുന്ന ഒരു പ്രേതത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു ഈ സിനിമയുടെ കഥ. നമ്മുടെ സിനിമയിലെല്ലാം പ്രേതങ്ങൾ, നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ, നമ്മൾ പറയുന്ന കഥകളിലൊക്കെ പ്രേതം പാതിരാത്രി കഴിഞ്ഞല്ലേ ഇറങ്ങി നടക്കും. പകൽ നടക്കേയില്ല പ്രേതം, എന്താണെന്ന് അറിയില്ല. മാലക്കണ്ണാറ്റം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സിനിമയിലെ പ്രേതങ്ങൾക്ക് വേണ്ട എല്ലാ ചിട്ടവട്ടങ്ങളും പാലിച്ച സിനിമയായിരുന്നു കല്യാണരാത്രിയിൽ. 12 മണിക്ക് ശേഷമേ പ്രേതങ്ങളെല്ലാം സിനിമയിൽ പുറത്തിറങ്ങൂ. ഇതിലും അങ്ങനെ തന്നെ, വെള്ളിയാഴ്ച മാത്രമേ അവർ സഞ്ചാരം നടത്തൂ, ബാക്കി ദിവസങ്ങളിൽ അവർ ബ്രേക്ക് എടുക്കും. വെള്ളിയാഴ്ച മാത്രമേ ഈ പ്രേതങ്ങൾ നടക്കൂ. വിജനമായ പനകളുള്ള നീളുകളുടെ നിറങ്ങളുള്ള സ്ഥലങ്ങളുടെ ആയിരിക്കും മിക്കവാറും എല്ലാ പ്രേതങ്ങളും യാത്ര ചെയ്യുന്നത്. നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിയിൽ വലിയ പൊക്കത്തിൽ പനയൊക്കെ നിൽക്കുന്ന കാണിക്കും. പ്രേതങ്ങളുടെ ക്ലോസപ്പ് പാടില്ല എന്ന് പ്രേതങ്ങൾ തന്നെ
കർശന നിയന്ത്രണം പാലിക്കുന്നതിലാണോ എന്നറിയില്ല. നമ്മൾ പ്രേത സിനിമകൾ എടുത്താൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരിക്കലും പ്രേതത്തിൻ്റെ ക്ലോസപ്പ് കാണിക്കില്ല. ഇടിഞ്ഞു പൊളിഞ്ഞ ഭാർഗവീ നിലയം പോലെ എന്ന് പറയുന്ന തരത്തിലുള്ള പ്രേതഭവനങ്ങൾ സിനിമയിൽ മാത്രമേ കാണൂ. ഈ പറയുന്ന കല്യാണ രാത്രിയിലും ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു ഭവനമുണ്ട്. മനുഷ്യവാസമുള്ള വെളിച്ചമുള്ള ഒരു സ്ഥലവും പ്രേതങ്ങൾ തിരഞ്ഞെടുക്കുകയില്ല. പ്രേതമാണെങ്കിലും പലപ്പോഴും ഇവരെ പേടി പിന്തുടരും എന്നുള്ളതാണ് രസം. പ്രേതങ്ങൾക്കും പേടിയുണ്ട്, കാരണം അവർ നടക്കുമെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ സിനിമയിൽ? പ്രേതം തിരിഞ്ഞിരിഞ്ഞു നോക്കും ആരെങ്കിലും എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. ആരെങ്കിലും തന്നെ പിന്തുടരുന്നുണ്ടോ എന്ന സന്ദേഹത്തിൽ യാത്രയിൽ സ്പീഡ് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യും, ഗിയർ ചേഞ്ച് ചെയ്യും കൂടെ കൂടെ പ്രേതങ്ങൾ. ഇനി പ്രേത സിനിമകൾ നിങ്ങൾ കണ്ടു നോക്കും. പ്രേതങ്ങൾ തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്ന കർശന നിയന്ത്രണമുണ്ട് സിനിമയിൽ. നോ റിവേഴ്സ് ഗിയർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പ്രേതവും ഇന്നേ വരെ പിറകോട്ട് പോയിട്ടേ ഇല്ല, അവർക്ക് പോകാൻ പറ്റില്ല. അവർക്ക് മുമ്പോട്ട് മാത്രമേ പോകാൻ പറ്റൂ. പാറകൾക്കിടയിൽ മറയുക, മരത്തിൻ്റെ മറവിൽ ഒളിക്കുക, പനയുടെ മുകളിൽ നിന്നും ചാടി വരിക, നടക്കുന്നിടത്തെല്ലാം ഫാന് സ്പീഡ് കൂട്ടിയിട്ടിട്ട് കാറ്റടിപ്പിച്ച് ഇമ്മുടി പറപ്പിക്കുക, ഇതെല്ലാം. പിന്നെ വെള്ള സാരി, വെള്ള ബ്ലൗസ്, വെള്ള അടിവസ്ത്രങ്ങളൊക്കെ അല്ലേ ഉപയോഗിക്കുകയുള്ളൂ പ്രേതങ്ങൾ. ഇതെവിടെ തച്ച് പ്രേതത്തിന് കിട്ടണമെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇതെല്ലാം കർശനമായി കണിശമായി പ്രേതങ്ങൾ പാലിച്ചിരിക്കും എന്നുള്ളതാണ് മലയാള സിനിമയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ ഒരു രസം. കല്യാണ രാത്രിയിലും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തിരുന്നത്. ദൈവവിശ്വാസിയല്ലാത്ത അതാണ് രസം. ദൈവവിശ്വാസിയല്ലാത്ത എസ് എൽ പുരം സദാനന്ദനാണ് കല്യാണ രാത്രിയിൽ എന്ന് പറഞ്ഞ പടത്തിന് തിരക്കഥ എഴുതിയത്. പ്രേതങ്ങളുടെ സ്ഥായിയായ സ്വഭാവം ഒന്നും കൃഷ്ണൻ നായർ സാറോ എസ് എൽ പുരം സാറോ ഈ കല്യാണ രാത്രിയിൽ മാറ്റിയില്ല എന്നുള്ളതാണ്. അടുത്ത് പറയാനുള്ളത്, നമുക്ക് സെൻസർ ബോർഡുണ്ടല്ലോ. ഇവിടെ സെൻസറിങ് ആവശ്യമുണ്ടോ ഇല്ലേ എന്നൊക്കെ ചർച്ചകൾ നടക്കുന്ന കാലമാണ്. പടം തുടങ്ങി തീരുന്നവരെ മദ്യപിച്ചാലും ഒരു പ്രശ്നമില്ല, താഴെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി കാണിച്ചാൽ മതി. അതുപോലെ എന്താ പറയുക, ഒരു ആറിനക്കരെ ഒരു പശു നിൽക്കുന്നത് ഇപ്പോൾ പ്രൈമിൽ വന്നാൽ ആ പശു ജീവിച്ചിരിപ്പുണ്ടോ എന്ന് സർട്ടിഫൈ ചെയ്യണം. നേരെ മറിച്ച് നാമക്കല്ലിൽ നിന്ന് 1000 കോഴികളെ തലകീഴായി കെട്ടിയിട്ട് വണ്ടിയിൽ MITയിൽ കെട്ടിയിട്ടിട്ട് അതിൻ്റെ ചുണ്ട് മുഴുവൻ റോഡിൽ ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞു ചോരപ്പാട് കൊണ്ട് ഇങ്ങനെ പോയാലും കേരളത്തിലോ ഇന്ത്യയിലോ പ്രശ്നമില്ല. പക്ഷേ സിനിമയിൽ പുഴയ്ക്കക്കരെ ഒരു പശു നിൽക്കുകയാണെങ്കിൽ ആ പശു ജീവനോടെ ഉണ്ട്, കൊന്നിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങണം. അങ്ങനെ ബഹിരസമാണ് സെൻസറിങ്ങിൻ്റെ. ഇപ്പോൾ കത്തിയെടുത്ത് കുത്താം, പക്ഷേ കത്തി വലിച്ചു വരുമ്പോൾ ബ്ലഡ് വരാൻ പാടില്ല, രക്തം വരാതെ കുത്തണം. പറ്റുമോ? പറ്റില്ല. ഞാൻ വർക്ക് ചെയ്ത ഊഴം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്ത ഹരിമാർ സാറിൻ്റെ പടത്തിൽ ഊഴത്തിൽ ഗാന്ധിയനായ എന്താ പറയുക ഒരു മനുഷ്യൻ്റെ മകനായിട്ടാണ് ദേവൻ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ദേവൻ അഭിനയിക്കുന്ന വിശ്വനാഥൻ്റെ സുഹൃത്തായ, അല്ല, വിശ്വനാഥൻ്റെ അച്ഛൻ്റെ സുഹൃത്തായ ഗാന്ധിയനായ മധുസാർ ഒരു ദിവസം കയറി വരുമ്പോൾ വിശ്വനാഥൻ ചെയ്യുന്നത് ചുവരിലിരുന്ന ഗാന്ധിജിയുടെ ഫോട്ടോ വലിച്ചു പറിച്ച് മുറ്റത്തേക്ക് എറിയുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് അദ്ദേഹം വരേണ്ടത്. അപ്പോൾ ചുവരിലിരിക്കുന്ന ഗാന്ധിജിയുടെ പടം വലിച്ചു പൊട്ടിക്കാം, എറിയാം, പക്ഷേ നിലത്ത് വീഴുമ്പോൾ അതിലെ കണ്ണാടി ചില്ലുകൾ ചെതറാൻ പാടില്ല, അത് സെൻസർ നിയമത്തിനെതിരാണ്. എന്നാൽ ചെതറിക്കിടക്കുന്നത് കാണിക്കാം, പക്ഷേ വീണ് ചെതറുന്നത് കാണിക്കാൻ പാടില്ല. ഇങ്ങനത്തെ ഒരുപാട് ബാലിശമായ ഗൈഡ് ലൈനുകൾ ഈ സെൻസർ ബോർഡ് നിയമത്തിലുണ്ട്. അതുപോലെ തന്നെയാണ് സെൻസറിങ്ങിൻ്റെ ഒരുപാട് നൂലാമാലകൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ CBFC എന്ന് പറയുന്നത് നിലവിൽ വന്നത് സിനിമാറ്റോഗ്രാഫി ആക്ട് അനുസരിച്ച് ഇന്ത്യയിൽ 1952 UAAS എന്ന് പറയുന്ന 4 കാറ്റഗറിയിലാണ് എന്താ പറയുക സെൻസർ സർട്ടിഫിക്കറ്റുകൾ സിനിമകൾക്ക് നൽകുന്നത്. ഞാൻ പറയുന്നത് എൻ്റെ ആഗ്രഹം പറയുകയാണ്, നമ്മൾ ഇന്നോ നാളെ എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരല്ലേ, നമ്മൾ അടിച്ചു പോയാലും ഒരു 25 വർഷം കഴിഞ്ഞിട്ട് സെൻസർ നിയമം അല്ലെങ്കിൽ സെൻസർ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റുകളെക്കുറിച്ച് അല്ലെങ്കിൽ മലയാളത്തിലിറങ്ങിയ ആദ്യത്തെ എ സർട്ടിഫിക്കറ്റ് സിനിമയെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നൊരു പുതിയ തലമുറയ്ക്ക് 25 വർഷം കഴിഞ്ഞുള്ള ഒരു തലമുറയ്ക്ക് തോന്നിയാൽ ആ ദിനേശൻ്റെ ലൈഫ് ക്യാമറ ആക്ഷനിൽ അടിച്ചു നോക്കുമെന്ന് പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്തരം പ്രോഗ്രാമുകൾ കൂടി ചെയ്യുന്നത്. അല്ല, എല്ലാം ഈ ആറാട്ടണ്ണന്മാരെക്കുറിച്ച് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ UAAS എന്ന് പറഞ്ഞ 4 കാറ്റഗറിയിലാണ് സർട്ടിഫിക്കറ്റ് ഉള്ളത്. അതിൽ യു എന്ന് പറയുന്നത് എല്ലാ പേർക്കും ഒന്നിച്ചിരുന്ന് കാണാവുന്ന സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റാണ് യു. UA എന്ന് പറയുന്നത് 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ രക്ഷകർത്താക്കളോടൊപ്പം മാത്രമേ ആ സിനിമകൾ കാണാവൂ, കാരണം അതിൽ ചിലപ്പോൾ അല്പസ്വല്പം വൾഗാരിറ്റിയോ വയലൻസോ ഒക്കെ ഉണ്ടാവാം. അതുകൊണ്ട് 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കാണുകയാണെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഇരുന്നേ കാണാവൂ. എ എന്ന് പറയുന്നത് പ്രായപൂർത്തിയായവർക്ക് മാത്രം കാണാവുന്ന സിനിമകളാണ്. എസ് എന്ന് പറയുന്നത് പ്രത്യേക വിഭാഗത്തിലുള്ളവർക്ക് വേണ്ടി കാണാനുള്ള സിനിമകൾക്കാണ് എസ് കൊടുക്കുന്നത്.
ഈ വിഭാഗ സിനിമകൾ പൊതുജനങ്ങൾക്ക് കാണാനാവില്ല, എസ് സർട്ടിഫിക്കറ്റ് ഉള്ളതിന്. ഡോക്ടേഴ്സ്, സയൻറ്റിസ്റ്റ് ഇവർക്കൊക്കെ കാണേണ്ട സിനിമകളാണ് എസ്. 15/1/1951 ഒന്ന് മുതൽ 14/6/1954 വരെ സി എസ് അഗർവാൾ ആയിരുന്നു സെൻസർ ബോർഡിൻ്റെ ആദ്യ ചെയർപേഴ്സൺ. യുവതലമുറയെ വഴിതെറ്റിക്കുന്ന സംഭാഷണങ്ങൾ, സെക്സിൻ്റെ അതിപ്രസരം, ഭയാനകമായ രംഗങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സീനുകൾ ഉള്ള സിനിമകളെയാണ് സെൻസർ ബോർഡ് എ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുക. ഒരു കാലത്ത് എ സർട്ടിഫിക്കറ്റ് നിർമ്മാണ വിതരണക്കാർക്ക് ഒരു അനുഗ്രഹമായിരുന്നു. പോസ്റ്ററിൽ വലിയ വലിപ്പത്തിൽ ഒരു റൗണ്ടിനകത്ത് എ എന്ന് വലുതായിട്ട് എഴുതി വയ്ക്കും. പടത്തിൻ്റെ ടൈറ്റിലിനെക്കാളും വലുതായിട്ട് എ എന്ന് റൗണ്ടിലിട്ട് വയ്ക്കും. കാരണം ടിക്കറ്റ് എടുത്ത് കയറിക്കോ, കാണാൻ പറ്റിയ സാധനങ്ങളെല്ലാം അതിലുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എ എന്ന് എ സർട്ടിഫിക്കറ്റ് ആണെന്ന് പോസ്റ്ററിൽ പ്രദർശിപ്പിക്കണമെന്ന് നിയമമുണ്ട്. തിയേറ്ററിലകത്തേക്ക് എ എന്ന് എഴുതി കാണിച്ചാൽ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് യുവതലമുറ ഇടിച്ചു കയറുന്ന ഒരു കാലമുണ്ടായിരുന്നു. നമ്മുടെ ഭരതൻ്റെയും ഐ ബി ശശിയുടെയും ഒക്കെ സിനിമകളുടെ തുടക്കകാലത്തുള്ള കുറേ സിനിമകൾക്ക് ഒരു കാലത്ത് എ സർട്ടിഫിക്കറ്റ് ആയിരുന്നു കിട്ടിയിരുന്നത്. പ്രായപൂർത്തിയായവർ എന്ന സർട്ടിഫിക്കറ്റ് തിയേറ്ററിൽ കാണിക്കണം എന്നൊന്നും സെൻസർ ബോർഡ് നിബന്ധന വച്ചിട്ടേ ഇല്ല. ഏയ്, പ്രായപൂർത്തിയായവർക്ക് മാത്രം കാണാനുള്ള പടമാണ് എ. അതുകൊണ്ട് ഇവൻ ഈ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന ചെറുക്കൻ പ്രായപൂർത്തിയായോ, സർട്ടിഫിക്കറ്റ് കണ്ടിട എന്നൊന്നും ഇല്ല. പ്രായപൂർത്തിയാർക്ക് മാത്രമുള്ള സിനിമയാണ്. പക്ഷേ ഇഷ്ടമുള്ളവർക്ക് കയറി കാണാം, അതാണ് പ്രശ്നം. നിർമ്മാതാക്കൾക്ക് അല്ലെങ്കിൽ തിയേറ്ററുകാർക്ക് ഒന്നും അങ്ങനൊരു നിബന്ധന കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് മീശ മുളയ്ക്കാത്ത പിള്ളേർക്കും അതൊരു അനുഗ്രഹമായിരുന്നു. അവളുടെ രാവുകളും തറങ്ങിമല തകരയും പറങ്ങിമലയും ഒക്കെ കാണാൻ ഞാനിപ്പോൾ ആലോചിക്കുകയായിരുന്നു. തിയേറ്ററിൽ കയറുമ്പോഴും തിരിച്ചിറങ്ങുമ്പോഴും സത്യമായിട്ട് അക്കാലത്ത് ഭയങ്കര നാണക്കേടും പേടിയും ഉണ്ടായിരുന്നു എനിക്ക്. ആരെങ്കിലും കാണുമോ എന്ന് ശങ്കിച്ച കാലമായിരുന്നു അത്. അത് എന്നാലും നമ്മൾ പോവും പറഞ്ഞവലയും തകരയും രതിയറുകളൊക്കെ കാണാൻ, അവളുടെ രാവുകളും ഒക്കെ കാണാൻ. എ സർട്ടിഫിക്കറ്റിൻ്റെ കച്ചവട മൂല്യം തിരിച്ചറിഞ്ഞ ചില നിർമ്മാതാക്കളും സംവിധായകരും തൻ്റെ ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റ് തന്നെ ലഭിക്കാൻ പാകത്തിലുള്ള ചില കിടപ്പറ സീനുകൾ, കുളി സീനുകൾ എല്ലാം അസ്ഥാനത്ത് പോലും തിരികെ കയറ്റുമായിരുന്നു. കാരണം അങ്ങനെയെങ്കിലും എ സർട്ടിഫിക്കറ്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഷക്കീലയും സംഘവും വരികയും ഐ വി ശശിയും ഭരതനും പത്മരാജനും ഒക്കെ തങ്ങളുടെ സിനിമ ട്രാക്ക് മാറ്റുകയും ചെയ്തതോടെ എ സർട്ടിഫിക്കറ്റിന് വിലയില്ലാതായി. ഇന്ന് എയും യുയും യു എയും ഒക്കെ ആരും അറിയാത്ത അവസ്ഥയിലായി. എന്നാൽ വേറൊരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ, എ സർട്ടിഫിക്കറ്റുള്ള സിനിമയാണെങ്കിൽ ചാനലിൽ പ്രദർശിപ്പിക്കില്ല. അപ്പോൾ ചാനലിൽ പ്രദർശിപ്പിക്കണമെങ്കിൽ എ സർട്ടിഫിക്കറ്റുള്ള സിനിമയിൽ നിന്ന് എ രംഗങ്ങൾ മാറ്റിയിട്ട് സെൻസർ ബോർഡ് എവിടെയൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം മാറ്റിയിട്ട് റീസെൻസർ ചെയ്യണം. റീസെൻസർ ചെയ്ത് യു ആക്കിയാൽ മാത്രമേ ചാനലുകൾ വാങ്ങുകയുള്ളൂ. അടുത്ത് പറയുന്ന വേറൊരു രസമാണ്, മലയാളത്തിലെ സെൻസർ ബോർഡ് പ്രദർശന അനുമതി നിരോധിച്ച ആദ്യ ചിത്രം ഏതെന്ന് ആർക്കറിയാം? വിദ്യാർത്ഥി എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് ആഖ്യാതി ലഭിച്ചത്. ഈ സിനിമ തിയേറ്ററിൽ കളിക്കാൻ പാടില്ല എന്ന് സെൻസർ ബോർഡ് തീരുമാനിച്ചു. അങ്ങനെ അവർ അനുമതി നിഷേധിച്ചു. ഗണേഷ് പിക്ചേഴ്സിൻ്റെ സ്വന്തം ബാനറിൽ തന്നെ കെ പി കൊട്ടാരക്കര നിർമ്മിച്ച് ശശികുമാർ സംവിധാനം ചെയ്ത വിദ്യാർത്ഥി എന്ന ചിത്രത്തിനായിരുന്നു ഈ ഖ്യാതി കിട്ടിയത്. യുവതലമുറയെ സാമൂഹ്യ കലാപത്തിന് പ്രേരിപ്പിക്കുന്ന ഇതിവൃത്തം എന്ന കാരണത്താലാണ് വിദ്യാർത്ഥി എന്ന് പറഞ്ഞ സിനിമയെ സെൻസർ ബോർഡ് നിരോധിച്ചത്. അച്ഛൻ മകനൊരു ഇൻസ്പെക്ടറായി കാണണം, അവൻ്റെ മുന്നിൽ സല്യൂട്ട് അടിച്ചിട്ട് വേണം എനിക്ക് പെൻഷനാകാൻ എന്നൊക്കെ സ്വപ്നം കണ്ട ഒരു അച്യുതൻ നായരുടെ കഥയാണല്ലോ, അല്ലെങ്കിൽ അച്യുതൻ നായരുടെയും സേതുമാധവൻ്റെയും കഥയാണല്ലോ കിരീടം എന്ന് പറഞ്ഞ സിനിമയിൽ പറഞ്ഞത്. എന്നിട്ടും എന്താ പറയുക, സേതുമാധവനൊരു സാഹചര്യങ്ങൾ കൊണ്ട് ഒരു ഗുണ്ടയായി മാറി. അതേപോലെ അഡ്വക്കറ്റായ വിശ്വനാഥൻ നായരുടെ ഏറ്റവും വലിയ ആഗ്രഹം, സ്വപ്നം എന്താണെന്ന് ചോദിച്ചാൽ അനുജൻ ഗോപിയെ ഒരു ജഡ്ജിയായി കാണണം, താൻ വാദിക്കുന്ന കേസിൽ അനിയൻ വിധി പറയുന്നത് കാണണം എന്നൊക്കെയായിരുന്നു. ഇതൊക്കെയാണ് വിശ്വനാഥൻ നായരുടെ സ്വപ്നം. ഞാനൊരു കേസ് വാദിക്കുമ്പോൾ ആ കേസ് ജഡ്ജിയായിട്ട് അനുജനിരുന്ന് കാണുക, കേൾക്കുക, എന്നിട്ട് അവൻ അതിൻ്റെ വിധി പറയുക. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം. വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിലായിരുന്നു പക്ഷേ അനിയനായ ഗോപിക്ക് സംതൃപ്തി. വിദ്യാർത്ഥി സംഘടനാ നേതാവായി മാറിയതോടെ ഗോപി വീട്ടിൽ നിന്ന് തന്നെ പുറത്തായി. തൊഴിൽ സമരങ്ങളിലും ഗോപി സജീവ സാന്നിധ്യമായി. അപ്പോൾ ട്രേഡ് യൂണിയൻ നേതാവായി മാറി. തീവണ്ടി മറിച്ചിടാനുള്ള തീവ്രവാദികളുടെ ശ്രമത്തെ നിരുത്സാഹപ്പെടുത്താൻ ഗോപി പരമാവധി ശ്രമിച്ചു. ഒരു സമരത്തിൻ്റെ പേരിൽ തീവണ്ടി മറിക്കാൻ തീവ്രവാദികൾ തീരുമാനിച്ചു. അതിനെ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് എതിർത്ത ആളാണ് ഗോപി. പക്ഷേ വിജയം കണ്ടില്ല,
തീവ്രവാദികൾ അവരുടെ ലക്ഷ്യം വിജയിപ്പിച്ചു. മറിച്ചിട്ട തീവണ്ടിയിൽ ഗോപിയുടെ സഹോദരിയും അവളുടെ കാമുകനും ഉണ്ടായിരുന്നു. ഇരുവരും കൊല്ലപ്പെട്ടു. ഇക്കാലത്ത് വക്കീലായിരുന്ന വിശ്വനാഥൻ നായർ ജഡ്ജിയായി മാറിയ സമയമായിരുന്നു. സാഹചര്യ തെളിവുകളാൽ ട്രെയിൻ മറിച്ചിട്ട കേസിൽ ഗോപിയും പ്രതിയായി അകത്തായി. അനുജൻ പ്രതിയാകുന്നതും ഗോപി നിരപരാധിയാണെന്നുള്ള വിശ്വാസത്തിലും വിശ്വനാഥൻ നായർ ജോലി രാജിവെച്ച് അനുജന് വേണ്ടി വാദിച്ച് കേസ് ജയിക്കുന്നിടത്ത് വിദ്യാർത്ഥി എന്ന് പറഞ്ഞ സിനിമ അവസാനിക്കും. നിർമ്മാതാവായ കെ പി കൊട്ടാരക്കര തന്നെ കഥയും തിരക്കഥയും എഴുതിയ സിനിമയായിരുന്നു വിദ്യാർത്ഥി. പ്രേം നസീറും കെ പി ഉമറും തെക്കുറിശിയും അടൂർഭാസിയും കോട്ടയം ചെല്ലപ്പനും ജയഭാരതിയും ആറന്മുളപ്പനമ്മയും ഒക്കെയുള്ള സിനിമയായിരുന്നു വിദ്യാർത്ഥി. വയലാർ ചിദംബരനാഥ് ടീമിൻ്റെ തപസ്വിനി തപസ്വിനി പ്രേമ തപസ്വിനി എന്ന മനോഹരമായ പാട്ടാണ് യേശുദാസ് പാടിയത്. അതുപോലെ വാർത്തിങ്കൾ കണിവയ്ക്കും രാവിൽ എന്ന് പറഞ്ഞ ജയചന്ദ്രനും ബി വസന്തയും പാടിയ ഗാനവും ഈ പടത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. യുവതലമുറയെ സാമൂഹിക കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന സിനിമ എന്ന പേരിലാണ് ചിത്രത്തിന് പ്രദർശന അനുമതി സെൻസർ ബോർഡ് തടഞ്ഞത്. ഡൽഹിയിൽ നിന്ന് നിയോഗിച്ച 10 അപ്പീൽ സമിതി പിന്നീട് ചിത്രം കണ്ട് ഏയ് കുഴപ്പമൊന്നുമില്ല ചില കട്ടുകളൊക്കെ പറഞ്ഞിട്ട് തിയേറ്ററിൽ കളിക്കാനുള്ള അനുമതി കൊടുത്തു. സെൻസർ ബോർഡ് നിരോധിച്ച വിദ്യാർത്ഥിക്ക് ഡൽഹിയിൽ നിന്നും നിയോഗിച്ച 10 അപ്പീൽ കോടതി പ്രദർശനാനുമതി നൽകിയിരിക്കുന്നു എന്ന പരസ്യം കൊടുത്ത് വെണ്ടയ്ക്ക വലുപ്പത്തിൽ കൊടുത്തിട്ടാണ് സിനിമയുടെ പരസ്യങ്ങൾ നൽകിയത്. ഇതപര്യന്തം ആരും കൈകാര്യം ചെയ്തിട്ടില്ലാത്ത വിദ്യാർത്ഥി പ്രശ്നത്തെ സമരത്തിൻ്റെ ചൂടോടും ചൂരോടും കൂടി സമാധാനത്തിൻ്റെ കുളിമയോടെ കെ പി കൊട്ടാരക്കര വിദഗ്ധമായി വിശകലനം ചെയ്തിരിക്കുന്നു എന്നും പരസ്യത്തിൽ കൊടുത്തു. പടം വിചാരിച്ച വിജയമായില്ല എന്നുള്ളത് വേറൊരു സത്യം. ഞാൻ അടുത്ത് പറയുന്നത് മലയാളത്തിലെ ആദ്യത്തെ മനഃശാസ്ത്ര സിനിമയെക്കുറിച്ചാണ്. ചിത്രത്തിൻ്റെ പേര് പൂച്ചകണ്ണി. എസ് ആർ പുട്ടണ്ണ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു പൂച്ചകണ്ണി. ALS പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ബി അരുണാചലം നിർമ്മിച്ച പൂച്ചക്കണ്ണിയുടെ പരസ്യത്തിൽ തന്നെ മലയാളത്തിലെ ആദ്യത്തെ മനഃശാസ്ത്ര ചലച്ചിത്രം എന്ന് ഹെഡിങ് കൊടുത്തിരുന്നു. ഗീത എന്ന് 8 കേന്ദ്ര കഥാപാത്രം ബേബി സബീനയാണ് ആ വേഷം ചെയ്തത്. ഗീതയായത് ബേബി സബീനയാണ്. കുട്ടിക്കാലത്തെ വിചിത്ര സ്വഭാവമുള്ള പെൺകുട്ടിയായിരുന്നു ഗീത. വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു പൂച്ചക്കുട്ടിയുമായിട്ടാണ് ഈ ഗീത ഒരു നാൾ സ്കൂളിൽ പോയിട്ട് വീട്ടിൽ വന്നത്. പിന്നെ പൂച്ചക്കുഞ്ഞിനെ ലാളിക്കുകയും അതിനാഹാരം നൽകലും ഒക്കെ ആയിരുന്നു ഗീതയുടെ മുഖ്യ വിനോദം. ബാങ്ക് ഉദ്യോഗസ്ഥനായ ശ്രീധരൻ നായരുടെയും ഗൗരിയുടെയും മകളാണ് ഗീത. ഒരു നാൾ ഗൗരി ഹൃദയസ്തംഭനം മൂലം മരിച്ചു. അയൽക്കാരി ജാനുവും അവരുടെ മകൻ മുരളിയുമായിരുന്നു ഗീതയ്ക്ക് ആശ്വാസം. ശ്രീധരൻ നായർ ഗീതയെ വളർത്താൻ വേണ്ടി പുനർവിവാഹം കഴിച്ചു പൂച്ചക്കണ്ണുള്ള വനജ എന്ന് പറഞ്ഞ സ്ത്രീയെ. ആദ്യ രാത്രിയിൽ തന്നെ ദാമ്പത്യ ജീവിതം ഗീത കാരണം താറുമാറായി. അച്ഛനോടൊപ്പം ഉറങ്ങണമെന്ന ഗീതയുടെ വാശി. അതുകൊണ്ട് ദാമ്പത്യ ജീവിതം തുടക്കത്തിൽ തന്നെ കല്ലിടിയായി. പിറ്റേന്നും അത് തന്നെ തുടർന്നു. ഞാൻ അച്ഛൻ്റെ കൂടെ കിടന്നുറങ്ങൂ എന്ന് ഗീത വാശി പിടിച്ചു. പൂച്ചക്കണ്ണുള്ള വനജ 3 തൻ്റെ പേടിപ്പിക്കുന്ന കണ്ണുകൾ വെച്ച് ഗീതയെ പേടിപ്പിച്ചു. വല്ലാത്ത കണ്ണുള്ള നമ്മൾ വിജയ നിർമ്മലയാണ്. ഇനിയും അച്ഛൻ്റെ അടുത്ത് ഉറങ്ങണമെന്ന് ശടിച്ചാൽ കഴുത്ത് ഞെരിച്ച് ഞാൻ കൊന്നുകളയുമെന്ന് പൂച്ചക്കണ്ണുരുട്ടി വനജ ഗീതയെ പേടിപ്പിച്ചു. ഭീഷണി പിന്നെയും പിന്നെയും തുടർന്നു. ആ ഭീഷണിയിൽ ഗീത കൊച്ചുകുട്ടിയല്ലേ, അത് മനോരോഗ്യമായി മാറി. പ്രായപൂർത്തിയായപ്പോൾ പോലും പ്രായപൂർത്തിയായിട്ടും 8 പോലെയായിരുന്നു ഗീതയുടെ പ്രകൃതം. 8 ശേഷമുള്ള 9 മുതൽ ഇങ്ങോട്ട് ഈ വലുതായ പെൺകുട്ടിക്ക് ഒന്നും ഓർമ്മയില്ല എന്നുള്ളതാണ് ആ കുട്ടിയുടെ അസുഖം. ചികിത്സയും മന്ത്രവാദവും ഒന്നും ഫലിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം അയൽക്കാരനായ മുരളി വലിയ ഡോക്ടറൊക്കെ ആയ ശേഷം അയാൾ നാട്ടിലെത്തി. കഥകളെറിഞ്ഞ മുരളി ഗീതയെ ചികിത്സിച്ചു. അവളുടെ അസുഖം പൂർണ്ണമായും മാറി. ഗീത തിരിച്ചു വന്നു. ചിറ്റമ്മ വനജ തൻ്റെ അപകടം പിടിച്ച പൂച്ചക്കണ്ണുകൾ സ്വയം കുത്തിപ്പൊട്ടിച്ച് ഇല്ലാതാക്കി. അതുകൂടെ ചെയ്തപ്പോൾ പിന്നെ ഗീതയ്ക്ക് പേടിക്കാനില്ല. കാരണം ചിറ്റമ്മയുടെ അല്ലെങ്കിൽ വളർത്തമ്മയുടെ കണ്ണ് കാണണ്ടല്ലോ. അതിനുവേണ്ടി വളർത്തമ്മ സ്വന്തം കണ്ണുകളെ കുത്തിപ്പൊട്ടിച്ചു സിനിമയിൽ. പ്രേം നസീർ, തെക്കുറിശി, അടൂർഭാസി, ബഹദൂർ, വിജയ നിർമ്മല, മീന, അംബിക എന്നിവരായിരുന്നു പ്രധാന വേഷക്കാർ. വയലാർ ബാബുരാജ് ടീമിൻ്റെ 6 1966 ഒക്ടോബർ 28 ആണ് പൂച്ചക്കണ്ണി തിയേറ്ററിലെത്തിയത്.
ഇനി അടുത്ത് പറയുന്നത് മലയാളത്തിലെ ആദ്യത്തെ ബൈബിൾ സിനിമയെക്കുറിച്ചാണ്. ബൈബിളിൽ നിന്നും ഒരു മലയാള സിനിമ ആദ്യമായി ഉണ്ടാകുന്നത് 1963 ജനുവരി 31 വർഷം എത്ര എന്നാലും ചോക്കു. സ്നാപക യോഹന്നാൻ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. അത് ഈ പറയുന്ന 1963 ജനുവരി 31 തിയേറ്ററിലെത്തി. പുരാണ സിനിമകൾ എടുത്താൽ തിയേറ്ററിൽ നിറയ്ക്കാനാകുമെന്ന് കണ്ടെത്തിയ മെരലാൻഡ് പി സുബ്രഹ്മണ്യമായിരുന്നു സ്നാപക യോഹന്നാൻ്റെ നിർമ്മാതാവും സംവിധായകൻ. ശ്രീരാമ പട്ടാഭിഷേകം, ഭക്തകുചേല എന്നീ ദൈവ ഹൈന്ദവ ദൈവങ്ങളുടെ പുരാണ കഥകൾ സിനിമയാക്കി വിജയിച്ചതിൻ്റെ പിന്നാലെയാണ് സ്നാപക യോഹന്നാൻ്റെ കഥ പറയാൻ സുബ്രഹ്മണ്യം തയ്യാറായത്. വിശുദ്ധ ബൈബിളിനെ ആധാരമാക്കി ഭാരതത്തിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ ചിത്രം എന്ന ടൈറ്റിലാണ് സ്നാപക യോഹന്നാൻ തിയേറ്ററിലെത്തിയത്. ഇന്ത്യയിലെ ആദ്യത്തെ ബൈബിൾ കഥയാണ്. ആലോചിക്കേ, ബൈബിൾ പശ്ചാത്തലമാകുമ്പോൾ പുരാണ സിനിമയിലെടുക്കുന്ന പോലെ ആടയാഭരണങ്ങൾ രംഗസജ്ജീകരണങ്ങളോ ഒന്നും പോരല്ലോ. ഉപയോഗിക്കുന്ന പാത്രങ്ങളും ഉപകരണങ്ങളും ഒക്കെ ഇന്ത്യൻ നിർമ്മിതികൾ പറ്റില്ലല്ലോ. അതിലൊക്കെ കഴിയുന്നത്ര നീതി പുലർത്താൻ ശ്രമിച്ച സിനിമയായിരുന്നു സ്നാപക യോഹന്നാൻ. അതുപോലെ തന്നെ ചിത്രീകരിക്കുന്ന ഔട്ട്ഡോർ ചിത്രീകരിക്കുമ്പോൾ തെങ്ങ്, പ്ലാവ്, കമുക്, മാവ് ഇതൊന്നും വരാൻ പാടില്ലല്ലോ. ഇതൊന്നും ഇല്ലാതെ എടുക്കണമെങ്കിൽ വലിയ പ്രശ്നമാണ്. കാരണം ഈജിപ്തിലും മരുഭൂമിയിലും എന്തോന്ന് തെങ്ങ്, അതാണ് പ്രശ്നം. കമുകും കാണില്ലല്ലോ. ഇതൊക്കെ ചിത്രീകരണത്തിലെ വെല്ലുവിളികൾ ആയിരുന്നിരിക്കാം അക്കാലത്ത്. ബത്ലഹേമിലെ പശുത്തൊഴുത്തിൽ ക്രിസ്തു ജനിക്കുന്നിടത്ത് നിന്നാണ് സ്നാപക യോഹന്നാൻ്റെ കഥ തുടങ്ങുന്നത്. ക്രിസ്തു ജനിച്ച വിവരമറിഞ്ഞ ഹെരോദോ രാജാവ് ആ ശിശുവിനെ കൊല്ലാൻ ശ്രമം നടത്തി. വിപുലമായിപ്പോയി, പക്ഷേ ആ ശ്രമം വിപുലമായിപ്പോയി. അന്നാട്ടിലുള്ള സകല കുഞ്ഞുങ്ങളെയും കൊന്നെടുക്കാൻ രാജാവ് ശട്ടം കെട്ടി. ദൈവദൂതന്മാരിൽ നിന്നും ഈ വാർത്ത അറിഞ്ഞ് നേരത്തെ തന്നെ അറിഞ്ഞതിനാൽ ക്രിസ്തുവിനെ ഈജിപ്തിലേക്ക് കടത്തി രക്ഷപ്പെടുത്തി. അതുപോലെ രഹസ്യമായി കടത്തി രക്ഷപ്പെട്ട ശിശുവായിരുന്നു മരുഭൂമിയിലെ യോഹന്നാൻ. ക്രിസ്തുവിൻ്റെ അവതാരം മരുഭൂമിയിലും മറ്റും പ്രചരിപ്പിച്ച് നടന്നിരുന്ന വിശുദ്ധ യോഹന്നാൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കഥയാണ് സ്നാപക യോഹന്നാനിൽ പറയുന്നത്. ഒരു ഡോക്യുമെൻ്ററി തലത്തിലേക്ക് മാറാതിരിക്കാൻ വേണ്ടി പാട്ടുകളും തമാശകളുമൊക്കെ ഈ ഭക്തി സിനിമയിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വേറെ രസം. അത് ശരിക്കും പറഞ്ഞാൽ പി സുബ്രഹ്മണ്യത്തിൻ്റെ ബുദ്ധിയാണെന്ന് പറയാം, അല്ലെങ്കിൽ അത് ഡോക്യുമെൻ്ററി ആയിപ്പോവും. സ്നാപക യോഹന്നാൻ എന്ന സിനിമയ്ക്ക് പേരിട്ടെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ സുപ്രധാന സംഭവങ്ങൾ സ്നാപക യോഹന്നാൻ എന്ന് പറഞ്ഞ സിനിമയിലുണ്ട്. യേശു ക്രിസ്തു കാട്ടിയെന്ന് പറയുന്ന അത്ഭുതങ്ങൾ, സാരോപദേശങ്ങൾ, പുരോഹിതവർഗം അദ്ദേഹത്തിനെതിരെ നടത്തിയ നീക്കങ്ങൾ, തിരുവത്താഴം, കുരിശിലേറ്റൽ എല്ലാം സ്നാപക യോഹന്നാൻ എന്ന് പറഞ്ഞ സിനിമയുടെ കഥയിൽ ഉൾപ്പെടുത്തി. മുട്ടത്ത് വർക്കിയായിരുന്നു സംഭാഷണം. വയലാറും ബാലമുരളിയും, ബാലമുരളി എന്ന് പറഞ്ഞാൽ ONV കുറുപ്പാണ് എഴുതിയ ഗാനങ്ങൾ, ബ്രദർ ലക്ഷ്മണൻ്റെ സംഗീതം, PB ശ്രീനിവാസൻ, കമുകറ പുരുഷോത്തമൻ, S ജാനകി, യേശുദാസ്, AP കോമളം, P ലീല എന്നിവരോടൊപ്പം നമ്മുടെ മിസ്റ്റർ പെരേര, ആ മുതല കുഞ്ഞുങ്ങൾക്ക് കൊടുക്കൂ എന്നൊക്കെ പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജോസ് പ്രായ് സാറ് ഈ സ്നാപക യോഹന്നാൻ എന്ന് പറഞ്ഞ പടത്തിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. GK പിള്ള, പ്രേം നസീർ, തെക്കുറിശി, SP പിള്ള, കൊട്ടാരക്കര ശ്രീധരൻ നായർ, ജോസ് പ്രകാശ്, ശാന്തി, L വിജയലക്ഷ്മി, പങ്കജവല്ലി, കാഞ്ചന, അടൂർ പങ്കജം തുടങ്ങി ഒരുപാട് താരങ്ങളുള്ള സിനിമയായിരുന്നു സ്നാപക യോഹന്നാൻ. MV കൊച്ചാപ്പു ആയിരുന്നു കലാ സംവിധാനം, അതായത് അന്നത്തെ രംഗ സംവിധാനം, ഇപ്പോഴത്തെ കലാ സംവിധാനം. വേഷ സംവിധാനം നാരായണൻ. നായികമാരായ L വിജയലക്ഷ്മിയുടെയും ശാന്തിയുടെയും നൃത്തങ്ങൾ സംവിധാനം ചെയ്തത് ഡാൻസ് മാസ്റ്റർമാരായ ഗോപാലകൃഷ്ണൻ, തങ്കപ്പൻ, മാധവൻ എന്നിവരായിരുന്നു. ഞാൻ അടുത്ത് പറയുന്നത് ട്രാവൻകൂർ സിസ്റ്റേഴ്സ് എന്ന പേരിൽ ആദ്യമായി അറിയപ്പെട്ട ലളിതാ, പത്മിനി, രാഗിണി എന്ന മൂന്ന് സഹോദരിമാരെ കുറിച്ചാണ്. അവരെങ്ങനെ മലയാള സിനിമയിൽ എപ്പോൾ എത്തി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ അംബിക, രാധ വന്നു, ഉർവശി, കൽപ്പന, കലാരഞ്ജിനി വന്നു, സിസ്റ്റേഴ്സ് ഒരുപാട് വന്നെങ്കിലും ട്രാവൻകൂർ സിസ്റ്റേഴ്സ് എന്ന് ഇപ്പോഴും അറിയപ്പെടുന്നത് ലളിതാ, പത്മിനി, രാഗിണിമാരെ തന്നെയാണ്. അവരുണ്ടാക്കിയെടുത്തൊരു ഓളം എന്ന് പറയുന്നത് വലിയ പ്രശസ്തരായിരുന്നു മൂവരും. അവരെങ്ങനെ മലയാള സിനിമയിൽ എപ്പോൾ എത്തി എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ അടുത്ത് പറയുന്നത്. 10-80 വർഷം മുമ്പ്, 80 വർഷം ആലോചിച്ചൊക്കെ നമ്മളൊക്കെ ജനിക്കുന്നതിന് ഒരുപാട് കാലം മുമ്പ് ഉള്ള കഥയാണ് പറയുന്നത്. 1940s തിരുവിതാംകൂർ സിസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്ന ഒരു ഡാൻസെങ്കിലും ഇല്ലാത്ത ഒരൊറ്റ സിനിമ തെലുങ്കിലോ തമിഴിലോ ഇല്ലായിരുന്നു. അവരില്ലാത്ത, ഡാൻസ് ഇല്ലാത്ത ഒരു സിനിമ ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു അക്കാലത്ത്. സൂപ്പർ താരങ്ങളുടെ സിനിമയായാലും ശരി, ലളിതാ, പത്മിനി, രാഗിണിമാരിൽ ആരുടെയെങ്കിലും
ഒന്നുകിൽ അവർ മൂന്ന് പേരും ഉള്ളത്, അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ളതെങ്കിലും ഒരു ഡാൻസ് ഇല്ലാതെ, ഒരു ഡാൻസെങ്കിലും ഇല്ലാതെ ഒരൊറ്റ സിനിമ പുറത്തു വരില്ലായിരുന്നു. അക്കാലത്ത് ഇറങ്ങുന്ന സിനിമകളിൽ നായിക നായകന്മാരുടെ ചിത്രങ്ങളെക്കാൾ പ്രാധാന്യം പരസ്യങ്ങളിലൊക്കെ ഈ തിരുവിതാംകൂർ സിസ്റ്റേഴ്സിനായിരുന്നു. പോസ്റ്ററുകളിലെല്ലാം ഇവർ ഡാൻസ് ചെയ്ത് നിൽക്കുന്ന പടങ്ങൾ വെച്ചായിരുന്നു പോസ്റ്ററുകൾ ചെയ്തിരുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് ഈ മൂവർ സഹോദരിമാർ ഇന്ത്യ തെന്നിന്ത്യ കടന്നിട്ട് അവർ ഹിന്ദിയിലും ഇടം നേടിയെടുക്കാനായി എന്നുള്ളതാണ് രസകരമായ കാര്യം. സിനിമകളിൽ കഥയ്ക്കുള്ളിൽ കഥകൾ അവതരിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിൽ ഡാൻസ് അവതരിപ്പിക്കുന്നതിനും അപ്പുറം ഇവർ നായികമാരായി രംഗപ്രവേശനം ചെയ്തു. കഥകൾക്കുള്ളിലുള്ള കഥ പറയുമ്പോൾ ഒരു ഡാൻസേ ഉണ്ടാവുള്ളൂ, എന്തെങ്കിലും ഒരു കഥ പറയുമ്പോൾ, ഒരു ഉത്സവം പറയുമ്പോൾ ഒരു ഡാൻസ്. അതിൽ നിന്നൊക്കെ മാറി അവർ നായികമാരായി മാറി. മൂവരുടെയും വളർച്ച റോക്കറ്റ് കണക്കേ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അതിശയോക്തി കലർന്നതാണെന്ന് ആരും പറയുമെന്ന് എനിക്ക് തോന്നില്ല. തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ പ്രശസ്ത നായകന്മാരുടെ നായികമാരായി ഈ മൂവരെയും ഉറപ്പിച്ചു. ജ്യേഷ്ഠ അനുജത്തിമാരായിരുന്നു എങ്കിൽ പോലും മൂവരും കൂട്ടുകാരെ പോലെ ജീവിച്ചവരായിരുന്നു. ഗുരു ഗോപിനാഥിൻ്റെയും ഉദയശങ്കറിൻ്റെയും മരുതൂർ മഹാലിംഗംപിള്ളയുടെയും ശിക്ഷണത്തിൽ മൂവരും നൃത്തം അഭ്യസിച്ചു. സിനിമ അഭിനയത്തെക്കാൾ പ്രാധാന്യം നൃത്തത്തിന് നൽകുന്നവരായിരുന്നു മൂവരും. ഒരവധിക്കാലത്ത് മൂവരും അമ്മാവനായ ലഫ്റ്റനൻ്റ് കേണൽ എസ് പി എൻ നായരുടെ വീട്ടിൽ പോയി. അവിടെ വച്ച് ഉദയശങ്കർ ഇവരുടെ നൃത്തം കണ്ടു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൽപ്പന എന്ന ചിത്രത്തിൽ അഭിനയിക്കാനുള്ള ഓഫർ കിട്ടി. തുടർന്ന് കന്യക എന്ന ചിത്രത്തിലൂടെ തമിഴിൽ ലളിതയുടെയും പത്മിനിയുടെയും നൃത്തരംഗങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു. ഇതോടെ ലളിത, പത്മിനി, രാഗിണിമാർ, ട്രാവൻകൂർ സിസ്റ്റേഴ്സ് എന്ന് സിനിമാ രംഗത്ത് ഖ്യാതി നേടി. മൂത്ത സഹോദരി ലളിതയോടൊപ്പം കൽപ്പനയിൽ തന്നെയാണ് പത്മിനിയും തുടക്കം കുറിച്ചത്. പക്ഷിരാജാസ് ഉടമയും, പക്ഷിരാജ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ പ്രശസ്തമായ സ്റ്റുഡിയോ ആണ്, അതിൻ്റെ ഉടമയും ദക്ഷിണേന്ത്യൻ നിർമ്മാതാവുമായ ശ്രീരാമലു നായിഡു നിർമ്മിച്ച പ്രസന്നയിലൂടെയാണ് ലളിതയും പത്മിനിയും മലയാള സിനിമയിൽ തുടക്കം കുറിക്കുന്നത്. ഉത്തമ പുരുഷൻ, ദൈവപ്പിറവി, തില്ലാന മോഹനമ്പാൾ തുടങ്ങിയ പ്രശസ്തമായ സിനിമകളിലൂടെ ശിവാജി ഗണേശൻ്റെ പ്രിയപ്പെട്ട ജോഡിയായി മാറി പത്മിനി. എം ജി ആറിനോടൊപ്പം റിക്ഷാക്കാരൻ, ശിത്തി എന്ന് പറഞ്ഞ സിനിമയിൽ എം ആർ രാധയായിരുന്നു പത്മിനിയുടെ നായകൻ. ശിത്തിയിൽ ആറ് മക്കളുള്ള നായകൻ്റെ രണ്ടാം ഭാര്യയായി പത്മിനി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മേരാനൻ ജോക്കറിൽ രാജ് കപൂറിൻ്റെ നായികയായതോടെ ഹിന്ദിയിലും പത്മിനി ശ്രദ്ധിക്കപ്പെട്ടു. ജിസ് ദേശ്മീം ഗംഗാ ബഹുതി ഹേ പായൽ എന്നുള്ള സിനിമ, നാരി ജീവൻ, പിന്നെ ഇൻഡോ റഷ്യൻ സംരംഭമായ പർദേശി തുടങ്ങിയ ശ്രദ്ധേയമായ ഹിന്ദി സിനിമകളിലൂടെ പത്മിനി പ്രശസ്തി നേടി. പ്രസന്ന മുതൽ നോക്കത്താ ദൂരത്ത്, കണ്ണും നട്ട് എന്ന് പറഞ്ഞ സിനിമ വരെ ഏതാണ്ട് 250-ൽ സിനിമകളിൽ പത്മിനി അഭിനയിച്ചു. 2006 സെപ്റ്റംബർ 24 74-ാമത്തെ വയസ്സിൽ പത്മിനി ഈ ലോകം വിട്ടുപോയി. ലളിത 1982 നവംബർ 21 50 വയസ്സുള്ളപ്പോൾ ക്യാൻസർ ബാധിതയായി മരിച്ചുവെങ്കിൽ, ഏറ്റവും ഇളയ അനുജത്തി രാഗിണി 1976 ഡിസംബർ 30 39-ാമത്തെ വയസ്സിൽ ക്യാൻസറിൻ്റെ പിടിയിൽപ്പെട്ട് മരിച്ചു. 1950 ആഗസ്റ്റ് 10 മാതൃഭൂമി പത്രത്തിൽ പ്രസിദ്ധീകരിച്ച പ്രസന്നയുടെ പരസ്യവാചകം തന്നെ മലയാളികളായ സിനിമാപ്രേമികളുടെ അഭിമാന ഭാജനങ്ങളായ ലളിത, പത്മിനിമാർ ഇദംപ്രദമായി പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ചിട്ടുള്ളതും കോയമ്പത്തൂർ പക്ഷിരാജ സ്റ്റുഡിയോയിൽ തയ്യാർ ചെയ്തതുമായ മലയാള സാമൂഹിക പ്രസക്തിയുള്ള ചിത്രം പ്രസന്ന, ബ്രാക്കറ്റിൽ മധുവിധു, വരുന്നു എന്നായിരുന്നു. അക്കാലത്ത് എല്ലാ മിക്കവാറും സിനിമകൾക്ക് ബ്രാക്കറ്റിൽ വേറൊരു പേരൂടെ കാണും. മുൻഷി പരമപിള്ളയുടെ പരമു എന്ന നാടകമാണ് പരമപിള്ളയുടെ മധുവിധു എന്ന നാടകമാണ് പ്രസന്നയായി സിനിമയിലെത്തിയത്. ഈ സിനിമയ്ക്ക് വേറെയും ചില മഹത്വങ്ങൾ പറയാനുണ്ട്. കേരള സൈകൾ എന്നറിയപ്പെട്ടിരുന്ന പാപ്പുക്കുട്ടി ഭാഗവതർ, നമ്മുടെ സംവിധായകൻ കെ ജി ജോർജിൻ്റെ ഭാര്യ സെൽമയുടെ അച്ഛൻ പാപ്പുക്കുട്ടി ഭാഗവതർ, ആദ്യമായി സിനിമയ്ക്ക് വേണ്ടി പിന്നണി പാടിയത് പ്രസന്നയിലായിരുന്നു. അതുപോലെ നമ്മുടെ നടി ശ്രീവിദ്യയുടെ അമ്മ എ എൽ വസന്തകുമാരി, എം എൽ വസന്തകുമാരി, അവർ മലയാള സിനിമയിൽ പിന്നണി പാടിയ ആദ്യത്തെ സിനിമയും പ്രസന്നയായിരുന്നു. ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ ഭാഷകളിൽ, മലയാളം, 5 ഭാഷകളിലും അഭിനയിക്കുക മാത്രമല്ല, ഈ 5 ഭാഷകളിലും സ്വന്തം ശബ്ദത്തിൽ സംസാരിച്ച ഏക നടിയാണ് പത്മിനി. രാഷ്ട്രപതി ഭവനിലും പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ മുന്നിലും എലിസബത്ത് രാജ്ഞിയുടെ മുന്നിലും സർദാർ പട്ടേലിൻ്റെ മുന്നിലും രാഷ്ട്രപതിമാരായ രാജേന്ദ്രപ്രസാദ്, എസ് രാധാകൃഷ്ണൻ, ലേഡി മൗണ്ട് ബാറ്റൺ, സോവിയറ്റ് പ്രധാനമന്ത്രി ബുൾഗാനിൻ മുതലായ ലോക പ്രശസ്തരായ വ്യക്തികളുടെ മുന്നിലും
ചെന്നൈയിലെ ആശുപത്രിയിലെ രോഗികൾക്ക് മുന്നിലും 1965 ഇന്തോ പാകിസ്ഥാൻ യുദ്ധകാലത്ത് മുറിവേറ്റ സൈനികർക്ക് മുന്നിലും പത്മിനി നൃത്തം ചെയ്തിട്ടുണ്ട്. അങ്ങനെ 5-6 കൊച്ചു കഥകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ കഥകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ സിനിമയെക്കുറിച്ച് അറിയേണ്ട കഥകൾ ഇനിയും പറയാം എന്ന് മാത്രം ഉറപ്പ് നൽകിക്കൊണ്ട് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരുമ്പോൾ നോക്കാനായി ഉപയോഗിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.